ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരുന്നാൾ ട്രിപ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രണ്ടാം പെരുന്നാളിന് ഞങ്ങൾ ഫാമിലിയോടൊപ്പം വൺ ഡേ ട്രിപ്പിന് മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ രാവിലെ 4:30 ആകുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. പിന്നെ എല്ലാവരും മാമാൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് എല്ലാവരും ഒന്നിച്ച് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ച്. വിഘ്നേഷ് എന്ന ബസ്സിലാണ് കേട്ടോ പോണത്. നല്ല ലോങ് ബസ്സായിരുന്നു. ഇനി ഞങ്ങളൊക്കെ കയറി കേട്ടോ ബസ്സിൽ. പിന്നെ മൂത്തുമാൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ നിന്നാണ് ഞങ്ങൾ ചോറും ഉച്ചക്കുള്ള ബിരിയാണിയൊക്കെ എടുത്തു വയ്ക്കാനുണ്ടായിരുന്നു. ചോറും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. മൂത്തുമാരുടെ വീട്ടിൽ ഇപ്പം ഞങ്ങൾ എന്നെ കാണണ്ടാവില്ല. കാരണം നല്ല കറക്റ്റ് 5 മണിക്കൊക്കെ പോകാമെന്നാണ് കേട്ടോ കാര്യത്തിയത്. പക്ഷെ മൂത്തുമാരോടൊക്കെ ഇറങ്ങി അവിടെ നിന്നൊക്കെ പോകുമ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയി കേട്ടോ. പിന്നെയാണ് നല്ല വെളിച്ചമൊക്കെ വന്നത്. പിന്നെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇതിൽ നല്ല ലോങ് യാത്രയാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഇക്കാക്ക. എനിക്ക് ഒത്തിരി ഇക്കമാരും താത്തമാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വീടേക്ക് വരുന്നത് നല്ല പോസിങ്ങിലാണ് എല്ലാവരും. മാഷാല്ല എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ ഈ ഒരു യാത്ര. നമ്മുടെ തസ്യക്കുട്ടി നല്ല കളിയിലാണ് കേട്ടോ ബസ്സിൽ. എല്ലാവരും മാഷാല്ല അടിച്ച് പൊളിച്ചു. ബസ്സിൽ തന്നെ ഒരുപാട് കളിക്കും ഒക്കെ ചെയ്തു കേട്ടോ. ഡാൻസ് കളിച്ചൊക്കെ അടിച്ച് പൊളിച്ചു ബസ്സിനെ കുട്ടി മാമ എടുത്തിട്ട് ഒരേ ഡാൻസ് ചെയ്യുന്നു കേട്ടോ. പിന്നെ നമ്മുടെ തസ്യ കുട്ടി മോളോട്ട് ഇങ്ങനെ വണ്ടിയിൽ നിന്നിട്ട് അവളുടെ കയ്യിലൊക്കെ മൈലാഞ്ചിയൊക്കെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ മാമ്മമാരുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഫുൾ ഫാമിലി ആയിട്ടാണ് ഞങ്ങളെ പോയത്. എല്ലാവരും അടിച്ചു പൊളിച്ചു കേട്ടോ. ഡാൻസ് കളിക്കുന്നു ഈ വണ്ടിയിൽ എല്ലാവരും ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇടയിൽ പെട്രോൾ പമ്പ് കണ്ടപ്പോൾ വിശാലമായ പെട്രോൾ പമ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. എല്ലാവരും ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ ഏകദേശം ഞങ്ങൾ തമിഴ്നാട് എത്തിയപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ അവിടെയൊക്കെ നല്ല സീനറി ആയിരുന്നു കേട്ടോ. നല്ല ഫ്ലവേഴ്സ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ മൈലാഞ്ചിൻ്റെ ഇലയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അവിടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ തസ്യക്കുട്ടി ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് എൻ്റെ വേറെ താത്തയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഓരോ വ്ളോഗ് സ്ഥിരമായി കാണുന്നവർക്കൊക്കെ അറിയാം കേട്ടോ. പിന്നെ തസ്യക്കുട്ടി അവിടെ നിന്ന് 2-3 പൂവൊക്കെ വലിച്ചിട്ടാണ് കേട്ടോ വണ്ടിയിലേക്ക് കയറിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ ഇങ്ങനെ കയറിക്കുറെ കുറേ എത്തിയപ്പോൾ മലയൊക്കെ എത്തിയിട്ടോ. പിന്നെ ഞങ്ങൾ ഒരേ ഡാൻസൊക്കെ ആയിരുന്നു. ഡാൻസും പാട്ടും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അടിച്ചു പൊളിച്ചു ഗൈസ് ഞങ്ങളെ. പിന്നെ ഞങ്ങൾ നല്ല സീനറി ആയിരുന്നു. നമ്മൾ മല കയറണം തോറും ഇങ്ങനെ ഓരോട്ടൊക്കെ കാണുമ്പോൾ മലയും പിന്നെന്താ ചെടികളും ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഓരോന്ന് കാണാൻ തന്നെ. പിന്നെ മൂന്നാർ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മല കയറ്റൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു മരത്തിൽ ഇതാ കുരങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തോ തിന്നിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം അതിൻ്റെ വാല് മാത്രമേ കണ്ടുള്ളൂ. പിന്നെയാണ് കേട്ടോ അതിനെയൊക്കെ കണ്ടത്. അത് മുകളിലായിരുന്നു. ഞങ്ങളെ ബസ് വലുതായതുകൊണ്ട് അങ്ങനെ കണ്ടില്ല. പിന്നെ ഇതാ വഴിയിലൊക്കെ കുരങ്ങനൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെയാണ് ഒരു അടിപൊളി വ്യൂ കണ്ടത്, വെള്ളച്ചാട്ടം കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടി വലിയ വണ്ടിയല്ല, അപ്പോൾ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ കുറച്ച് ദൂരം കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്ന് വരികയാണ് കേട്ടോ ചെയ്തത്.
പിന്നെ ഈ വെള്ളച്ചാട്ടത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല തൈലത്തോട്ടത്തിൻ്റെ അടുക്കടുക്ക് പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാനൊക്കെ നല്ല വോമിറ്റിംഗ് ആയിട്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാഷാല്ലാ വെള്ളത്തിലൊക്കെ പോയി കളിച്ചപ്പോൾ അത്ര ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിൽ ഞങ്ങൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ വണ്ടിയിൽ നിന്ന് എടുക്കാൻ മറന്നു കേട്ടോ. ഡ്രസ്സ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കി പോയി മാറ്റാൻ മറന്നു, എടുത്തിട്ട് പോകാൻ മറന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ കളിച്ചൊന്നുമില്ല, ഡ്രസ്സൊന്നും നനച്ചൊന്നുമില്ല. പിന്നെ വഴിയിലൊക്കെ ഇതെല്ലാം വാട്ടർഫാൾസിലാണ് കേട്ടോ ഞങ്ങൾ പോയത്, കണ്ടോ അടിപൊളി മൂന്നാറഞ്ഞുള്ളതാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ ഇങ്ങനെ മാങ്ങയൊക്കെ അവിടെ വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങയൊക്കെ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ വഴിക്ക് ഇതൊക്കെ തിന്നുകൊണ്ടേ കയറി പോകാം ചെയ്തത്. പിന്നെ അവിടെ പോയി കളിക്കാനൊക്കെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ, ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ്. എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. പിന്നെ പോയിട്ട് ഇക്കമാർ 2-3 പേരുടെയൊക്കെ എടുത്തിട്ട് വന്നു. ഡ്രസ്സിലൊക്കെ വേഗം അവനിട്ട് ട്രൗസറൊക്കെ ഇട്ടിട്ട് വേഗം പോയി കളിക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് പറഞ്ഞ് ഓടി തന്നെ വന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും പൈസയൊക്കെ കൊടുത്തില്ല, അപ്പോൾ അത് മുതലാക്കാൻ വേണ്ടി കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ എന്താ ഞങ്ങൾ എടുത്തിട്ടൊക്കെ ഡ്രസ്സ് തന്നെ വന്നാലും കുഴപ്പമില്ല എന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ പാറക്കല്ലിൽ കൂടെ കയറി പോവാണ് കേട്ടോ. അത്ര വഴുക്കലൊന്നുമില്ല, എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ആ മോൾട്ടൊക്കെ വളർത്തി കളിച്ചിട്ട് കിട്ടിട്ട് വറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ട് വെള്ളം. പിന്നെ അനിയന്മാരെ അവരെ രണ്ടുപേരും കൂടെ ഇട്ട പനിയെന്ന് പറയാണ് കേട്ടോ മീനൊക്കെ പിടിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസ് എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഫോട്ടോസൊക്കെ ഞങ്ങൾ എന്താ ഇടയിൽ കാണിക്കാം ടെക്കന്മാരൊക്കെ ആയിട്ട്. ഇനി കണ്ടോ ഞങ്ങളിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് കുരങ്ങന്മാരെ ഒരു മരത്തിൽ കയറി ഇരുന്നിട്ട് ചക്ക തിന്നാണ് കേട്ടോ, ചക്കൻ്റെ ആ മടൽ തിന്നാണ്. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ട് പോയി. പിന്നെ ഞങ്ങളെ പിന്നെ ഒരു മാങ്ങയൊക്കെ വാങ്ങി കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് മുകളിൽ കയറി പോയിട്ട് ഞങ്ങളുടെ ബസ് നിർത്തിയാൽ തന്നെ ഞങ്ങൾ എന്താ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെയും വണ്ടിയിൽ കയറിയിട്ട് പിന്നെ യാത്രയായിട്ട് പിന്നെ ഞങ്ങൾ പോയത് മാട്ടുപെട്ടി ഡാമിൻ്റെ അവിടേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മാട്ടുപെട്ടി ഡാം. പിന്നെ അവിടെ പോയിട്ട് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റസീലും ഒക്കെ ഹോഴ്സ് റൈഡിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുതിരൻ്റെ മേലെ കയറി നിന്നിട്ട് റൈഡ് ചെയ്യുന്നത് പിന്നെ കണ്ടതവരൊക്കെ റൈഡ് ചെയ്യുന്നുണ്ട്. ഞാനൊന്നും കയറിയില്ല കേട്ടോ. ഒരാൾക്ക് എന്തോ വലിയവർക്ക് 100 രൂപ, പിന്നെ രണ്ടുപേരും ഒരു വലിയ ആളും ഒരു ചെറിയ ആൾ ഇരുന്നാൽ 100 അങ്ങനെയൊക്കെയായിരുന്നു. ഇത് ഞങ്ങളവിടെ തൈലത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഈ ഫോട്ടോസൊക്കെ ഞാൻ ഇടയിൽ കൂടെ ചേർത്താണ്. പിന്നെ റസീലിനെ കുതിരയിലിരിക്കണം പറഞ്ഞാൽ ഒരേ വാച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അവനെയും കൂടെ ഇരുത്തി, അവനും പിന്നെ വേറെ വ്യക്തിയും കൂടെ ഇരുന്നു കേട്ടോ. ഇത് മാട്ടുപെട്ടി ഡാമിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അവർ കുറച്ച് ദൂരം തന്നെ കേട്ടോ ഇങ്ങനെ നടത്തിക്കുന്നുള്ളു ഈ കുതിരയും കൊണ്ട്. എന്നിട്ട് അവർ വേഗം തിരിച്ചു വന്നു. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലുള്ള തൈലത്തോട്ടത്തിലാണ്. അവിടെ ഞങ്ങൾ കുതിര സവാരിയൊക്കെ നടത്തി. അതുകൂടാണ്ട് എന്താണ് ഡാമിൽ നമുക്ക് ബോട്ടിലൊക്കെ പോകാൻ പറ്റും. മോൾട്ടി ഹായ് പറ. ഹായ്. ഹലോ ഗായ്സ്. ഹലോ ഗായ്സ്. നമുക്ക് പോകാൻ പറ. അപ്പോൾ നമുക്ക് ഗായ്സ് പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് പോയിട്ട് അവിടെ അടുത്ത് തന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അടുത്ത മെയിൻ സാധനം ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഒത്തിരി ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ മാഷ്മല ഞങ്ങൾ കുറേ ആയി കഴിക്കണം വിചാരിക്കുന്നു കേട്ടോ. അതിൻ്റെ വലിയ പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ തിന്നില്ലോ പറഞ്ഞിട്ട് ആ ചെറിയ 10 രൂപേൻ്റെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഒരു ചോക്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇവിടുത്തെ മെയിൻ സാധനം ഇതായിരുന്നു അല്ലേ, ചോക്ലേറ്റും പിന്നെ അതുപോലെ തന്നെ ചായപ്പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാഷ്മല്ലോ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തിന്നു നോക്കി കേട്ടോ. എല്ലാവരും വേണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് തിന്നു നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇല്ല, അവർക്ക് ആരും അങ്ങനെ വാങ്ങിച്ചില്ല. പിന്നെ രണ്ട് മൂന്ന് ടോയ്സിൻ്റെ ഷോപ്പിലൊക്കെ കയറി, എനിക്ക് മാല വാങ്ങാനാണ് കേട്ടോ കയറിയത്. നല്ല റേറ്റായിരുന്നു, അപ്പോൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് ഇതാ ഇങ്ങനെയുള്ള കടയിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കയറി നോക്കി കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ബണ്ണി ടൈപ്പ് ഹെയർ ബാൻഡ് ഒക്കെ നോക്കി കേട്ടോ. പക്ഷേ ഞാൻ എന്തെങ്കിലും ഉണ്ട്, ഞാൻ അതേ നേരെ വെക്കുന്നില്ല, പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല കേട്ടോ. നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ക്രാബ് വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ 50 രൂപയ്ക്കാണ് കേട്ടോ. ഇവിടുത്തെ ഞങ്ങൾ വാങ്ങുന്നത് 10 രൂപേൻ്റെ അതേ സൈസുള്ള 10 രൂപേൻ്റെ ക്രാബൊക്കെ വാങ്ങാം കേട്ടോ. അത്ര ചീപ്പ് റേറ്റാണ് ക്രാബിന്. അവിടെ പോയപ്പോൾ ഒരുപാട് വില തോന്നി കേട്ടോ ഫാൻസി ഐറ്റംസിനൊക്കെ. പിന്നെ വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ഇതങ്ങനെയുള്ള കുറച്ച് പാനുകളൊക്കെ വാങ്ങിയിട്ടോ. കീൻ്റെ പാനുണ്ടായിരുന്നു, പിന്നെ എന്താ കൊടൻ്റെയോ ഈ രണ്ട് ഗൂഗിളി ഐസൊക്കെ ഉള്ള അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പേനകൾ. പിന്നെ കുറേ പെൻസിലൊക്കെ ഉണ്ടായിരുന്നു, ഈ ലേറ്റ് എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങനെ പെൻസിൽ ഉപയോഗിക്കുന്ന ആളല്ലല്ലോ. ബ്രസീലാണെങ്കിലും പേന ഉപയോഗിക്കുക. അപ്പോൾ 2-3 പേനയും വാങ്ങിച്ചു. പിന്നെ അതങ്ങനത്തെ ഒരു പെൻസിൽ വാങ്ങിച്ചു കിട്ടുക. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു പെൻസിലാണ്. ഇതിൻ്റെ തലപ്പിലൊരു എന്താ ഇറൈസറൊക്കെ വരുന്നുണ്ട്. അത് ചാവികളൊക്കെ തൂക്കുന്ന. പിന്നെ അമ്മക്ക് തവി വാങ്ങിച്ചു. പിന്നെ അതങ്ങനെയുള്ള സ്പൂൺ വാങ്ങിച്ചു കേട്ടോ. ഒരു സ്പൂണിന് 10 രൂപ എന്താണ്ട് ഉള്ളൂ. നല്ല ചീപ്പ് റേറ്റായിരുന്നു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇതാണ് നാട്ടുപെട്ടി ഡാമിൻ്റെ ഏകദേശമുള്ള ഫ്രണ്ട് ഭാഗം കേട്ടോ. അവിടെ ബോട്ട് റൈഡിങ് ആണ് ടൊക്കന്മാരൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ വേറൊരു ബാഗിൻ്റെ ഷോപ്പിലേക്ക് വന്നിട്ട് ഒരു ബാഗും കൂടെ വാങ്ങിച്ചു കേട്ടോ. ഏകദേശം കുറേ അങ്ങോട്ട് പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടിൻ്റെ അടുത്ത് തന്നെ വന്ന്, വണ്ടി ഒരുപാട് ദൂരമായിരുന്നു. പിന്നെ അപ്പോൾ മാമ ഇവിടെ ഞങ്ങൾ ഈ ചായ വയ്ക്കുന്ന ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഗ്യാസ് പോലത്തത്, അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചായ വയ്ക്കുകയാണ് കേട്ടോ. വണ്ടിയിൽ യാത്രയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇടയിൽ ഞാൻ ഉറക്കൊക്കെ കഴിഞ്ഞ് നോക്കുന്നു. പിന്നെ പാട്ടൊക്കെ പാടുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഒരു കുഞ്ഞു ടൂർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാളുടെ ഒരു വണ്ടി ട്രിപ്പായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നേരത്തുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ലവ് യു.